ശാസ്ത്ര സാംസ്കാരിക പുരോഗതിക്ക് കാര്യമായ സംഭാവനകളൊന്നും നൽകാത്ത മധ്യകാലഘട്ടമാണിത്. ലോകത്താകമാനം കനത്ത ഇരുട്ടു പരന്നിരിക്കുന്നു. എന്നാൽ നാഗരികത എത്തിനോക്കിയിട്ടുപോലുമില്ലാത്ത കാടന്മാരുടെ കൂടാരമായിരുന്ന അറേബ്യയിൽ അന്ധകാരം മായാൻ തുടങ്ങിയത് പൊടുന്നനെയായിരുന്നു. കെമിസ്ട്രിയുടെ പിതാവ് ജാബിർ ബിൻ ഹയാൻ, എക്സ്പെരിമെന്റൽ ഫിസിക്സിന്റെ പിതാവ് ഇബ്നു ഹൈസം, റോബോട്ടിക്സിന്റെ പിതാവ് അൽ ജസരി, സർജറിയുടെ പിതാവ് അബുൽ ഖാസിം അസഹറാവി, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഇബ്നു സീന, പീഡിയാട്രിക്സിന്റെ പിതാവ് മുഹമ്മദ് ബിൻ സക്കരിയ റാസി, പ്രകാശശാസ്ത്രത്തിന്റെ പിതാവ് ഇബ്നുൽ ഹൈസം, ആൽജിബ്രയുടെ പിതാവ് മുഹമ്മദ് ബിൻ മൂസ അൽ ഹവാരിസ്മി, എൻക്രിപ്ഷന്റെ പിതാവ് അൽ ഖ്വിന്ദി, ജിയോഡസിയുടെ പിതാവ് അൽ ബൈറൂണി തുടങ്ങിയ വ്യോമയാനത്തിലെ അഗ്രഗാമികളും ജ്യോതിശാസ്ത്രത്തിലെ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കിയവരുമെല്ലാം അറബികളായിരുന്നു. ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നതുപോലും മധ്യകാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നുൽ ഹൈതം എന്ന അറബ് ശാസ്ത്രജ്ഞനാണ്. യൂറോപ്പിന് ശാസ്ത്രം സംഭാവന ചെയ്തത് അറബികളായിരുന്നു. ഊഷരഭൂമിയിൽ ഊഷരഹൃദയവുമായി ജീവിച്ച അറബ് ജനതയിൽ തന്നെയാണ് ആൾജിബ്രയും അൽഗോരിതവും ആൽക്കെമിയുമെല്ലാം ഗവേഷണം ചെയ്ത് നിർമ്മിച്ചെടുത്ത് ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ പാകിയ ശാസ്ത്രപ്രതിഭകൾ ഉണ്ടായിത്തീർന്നതെന്നത് അത്ഭുതമല്ലേ? ആൾജിബ്രയില്ലാതെ ആധുനിക ഗണിതശാസ്ത്രവും ഭൗതികശാസ്ത്രവുമില്ല. അൽഗോരിതമില്ലാതെ ആധുനിക കമ്പ്യൂട്ടറുകളില്ല. ആൽക്കെമിയില്ലാതെ ആധുനിക രസതന്ത്രവുമില്ല. ചരിത്രത്തിൽ മുൻമാതൃകകളില്ലാത്ത ഈ സാംസ്കാരിക വിപ്ലവത്തിന്റെ വേരുകൾ തേടുമ്പോൾ നാം ചെന്നെത്തുക കാതങ്ങൾക്കപ്പുറം അറേബ്യൻ ഉപദ്വീപിലെ മണൽക്കാടുകളിൽ ഒരു വലിയ മനുഷ്യന്റെ മുൻപിലാണ്. ചരിത്രത്തിന്റെ ഗതി മാറ്റിയെഴുതിയ നിരക്ഷരനായ ആ മനുഷ്യൻ മുഹമ്മദ് എന്നറിയപ്പെടുന്നു. കെമിസ്ട്രിയുടെ പിതാവ് ജാബിർ ബിൻ ഹയാൻ, എക്സ്പെരിമെന്റൽ ഫിസിക്സിന്റെ പിതാവ് ഇബ്നു ഹൈസം, റോബോട്ടിക്സിന്റെ പിതാവ് അൽ ജസരി, സർജറിയുടെ പിതാവ് അബുൽ ഖാസിം അസഹറാവി, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഇബ്നു സീന, പീഡിയാട്രിക്സിന്റെ പിതാവ് മുഹമ്മദ് ബിൻ സക്കരിയ റാസി, പ്രകാശശാസ്ത്രത്തിന്റെ പിതാവ് ഇബ്നുൽ ഹൈസം, ആൽജിബ്രയുടെ പിതാവ് മുഹമ്മദ് ബിൻ മൂസ അൽ ഹവാരിസ്മി, എൻക്രിപ്ഷന്റെ പിതാവ് അൽ ഖ്വിന്ദി, ജിയോഡസിയുടെ പിതാവ് അൽ ബൈറൂണി തുടങ്ങിയ വ്യോമയാനത്തിലെ അഗ്രഗാമികളും ജ്യോതിശാസ്ത്രത്തിലെ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കിയവരുമെല്ലാം അറബികളായിരുന്നു. ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നതുപോലും മധ്യകാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നുൽ ഹൈതം എന്ന അറബ് ശാസ്ത്രജ്ഞനാണ്. യൂറോപ്പിന് ശാസ്ത്രം സംഭാവന ചെയ്തത് അറബികളായിരുന്നു.